ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ പ്രേമത്തോടെ ആനന്ദത്തോടു കൂടി നമ്മൾ ഒരു ദിവസത്തെ നാമജപം നമ്മൾ ആരംഭിക്കുമ്പോൾ അല്ലേ ഒരുപാട് വിശേഷങ്ങളാണ് അല്ലേ നാളെ വാൽമീകി ജയന്തിയായി കൂടെ മീരാഭായി ജയന്തി അല്ലേ മീരാ ജയന്തി ഭഗവാനെ ഹൃദയത്തിൽ കൊണ്ട് ആരാധിച്ച ഭഗവാനെ സദാ ഹൃദയത്തിൽ കണ്ട പ്രേമത്തോടുകൂടി ഭഗവാനെ ആരാധിച്ച മീരാഭായി ജയന്തി ദാമോദര മാസം അങ്ങനെ ഒരുപാട് 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 വിശേഷങ്ങളെക്കൊണ്ട് അല്ലേ ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമ കൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം ആമയങ്ങൾ നീങ്ങുമാറങ്ങായ വണ്ണമെപ്പോഴും ക്ഷേമമോടനുഗ്രഹി രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി ആമയങ്ങൾ നീങ്ങുമാറങ്ങായ വണ്ണമെപ്പോഴും ക്ഷേമമോടനുഗ്രഹിക്ക രാമ രാമ പാഹി മാം ആമയങ്ങൾ നീങ്ങുമാറങ്ങായ വണ്ണമെപ്പോഴും ക്ഷേമമോടനുഗ്രഹിക്ക രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 രാമ
राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम 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 पाहि माम राम राम पाहि माम सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद 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 हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे
कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे कृष्ण कृष्ण हरे 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 रामा राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे हरे അങ്ങനെ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ചിരിക്കുമ്പോൾ അല്ലെ ഒക്ടോബർ മാസം 20-ാം തീയതി ആകുമ്പോഴേക്കും അശ്വന മാസത്തിലെ പൗർണമിയിലും അല്ലെ അതുപോലെ വാത്മീകി ജയന്തിയായി മീരാ ഭജന്ത അല്ലെ മീരാ ജയന്തിയായി ഒരുപാട് വിശേഷങ്ങളാണ് അല്ലെ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,000 ശ്ലോകങ്ങളെ കൊണ്ട് രാമായണം തീർത്ത രത്നാകരനിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള വലിയൊരു പരിവർത്തനം ഉണ്ടായിരുന്നു, ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു അല്ലേ. വെറും പിടിച്ചുപറിക്കാരനും തസ്കരനുമായിരുന്ന ഒരാളാണ് രാമായണം എഴുതി, രാമതത്വം അറിഞ്ഞ് രാമായണം എഴുതിയെന്ന് മാത്രമല്ല, രാമായണത്തിൽ നമ്മൾ പലയിടത്തായി കാണുന്നത് പോലെ വാൽമീകി എന്ത് പറയുന്നത് ആശ്രമപ്രവേശം പോലെ എത്ര 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 ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇല്ലേ. സീതാദേവിക്ക് അഭയം നൽകുന്ന ഭാഗം, അതുപോലെ തന്നെ രാമായണം എഴുതുന്നത് മാത്രമല്ല ലവകുശന്മാരെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ഭാഗം, അതുപോലെ ഏതാണ്ട് 482,000 വാക്കുകളാണ് രാമായണത്തിലുള്ളത് ഇല്ലേ. ഓം മനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമഹ യത്രൗജ മിഥുനായ തവധിം കമോഹിതം മനിഷാദ. അരുത് കാട്ടാള എന്ന് പറഞ്ഞാണ് തുടങ്ങുക തന്നെ ഇല്ലേ. ഇത് ഓരോരുത്തരോടും നമ്മൾ ഓരോരുത്തരോടും ഉള്ള ആഹ്വാനമാണ് ഇല്ലേ. അരുത് അരുതാ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, അരുത് കാട്ടാള. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമഹ യത്രൗജ മിഥുനായാത് അവധിം കമമോഹിതം. ഏതാണ്ട് നമ്മൾ ഇന്ന് ഒക്ടോബർ 19-ാം തീയതി 7:03 തുടങ്ങി നാളെ ഒക്ടോബർ 20 8:26 വരെ വാത്മീകി ജയന്തിയുടെ സമയമാണ്. കഴിയുന്നത്ര രാമനാമം ജപിച്ച ഇല്ലേ, അവതാരമായിരുന്നിട്ടും കൂടി ഇല്ലേ, അവതാരത്തിന് അഭയം നൽകുന്ന ഭാഗം, സീതാദേവിക്ക് അഭയം നൽകുന്ന ഭാഗം, ലവകുശന്മാരെ രാമായണം പഠിപ്പിക്കുന്ന ഭാഗം, അങ്ങനെ എത്ര 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 ഈശ്വരീയമായ. അതുകൊണ്ട് നമ്മൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളതിലല്ല, ഇനി നമ്മൾ എന്താകുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇന്നലെ വരെ നമ്മൾ ആരോ ആയിക്കോട്ടെ ഇല്ലേ, രാമനാമം എപ്പോൾ ജപിക്കാൻ തുടങ്ങുന്നു, രാമനാമം എപ്പോൾ എപ്പോൾ പ്രേമഭക്തിയോടുകൂടി ജപിക്കാൻ തുടങ്ങുന്നു, അപ്പോഴും നമ്മളിലൊക്കെ പരിവർത്തനം സംഭവിക്കുന്നു എന്നാണ് ഇല്ലേ. രത്നാകരൻ വാത്മീകി ആയത് കണ്ടില്ലേ ഇല്ലേ, അതുപോലെയാണ് രാമനാമം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 പരിവർത്തനത്തെ ഉണ്ടാക്കും, ഒരുപാട് നല്ല ശീലങ്ങൾ കൊണ്ടുവരും രാമായണം. സാക്ഷാൽ നാരായണ സ്വരൂപനാണ് ശ്രീരാമൻ ഇല്ലേ, അതുപോലെയാണ് സീതാദേവി മഹാലക്ഷ്മി സ്വരൂപമാണ് ഇല്ലേ. മഹാലക്ഷ്മി സ്വരൂപമായ ശ്രീരാമനും സീതാദേവിയും വന്നിരിക്കണമെങ്കിൽ, ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ ഹൃദയം പരിശുദ്ധമായിരിക്കണം രാമനാമ ജപം കൊണ്ട്. എന്തിനാണ് രാമനാമ ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പല പല പലതരത്തിലുള്ള മാലിന്യങ്ങളെ കൊണ്ട്, പല പല ചിന്തകൾ, അസൂയ, കുശുമ്പ്, പല പല അമിത ഭാഷണം ഇതൊക്കെ കൊണ്ട് മനസ്സ് കലുഷമായിരിക്കുമ്പോൾ, നമ്മൾ മുറ്റം എങ്ങനെയാണോ ചൂലെടുത്തൊന്ന് തൂത്ത് വൃത്തിയാക്കുമ്പോൾ ഈ കരിയലകളും ബാക്കി ചപ്പുചവറുകളും ഒക്കെ പുറത്തേക്ക് കളയാൻ നമുക്ക് പറ്റുന്നത്. അതുപോലെ മനസ്സ് കലുഷിതമാകുമ്പോൾ ഇല്ലേ, അതുകൊണ്ടാണ് രാവിലെയും രാത്രിയും നമ്മൾ 2 നേരം കുളിക്കണമെന്ന് പറയുന്നത് പോലെ 2 നേരം നാമം ജപിക്കണം ഇല്ലേ. നമ്മുടെ സമ്പ്രദായത്തിൽ ആചാര്യന്മാർ പറയുന്ന സമ്പ്രദായത്തിൽ 3 നേരം നാമം ജപിക്കണം. കാരണം ഇങ്ങനെ ഓരോ നിമിഷത്തിലും ഈ നമ്മൾ തേച്ചു മിനുക്കി വെച്ചിരിക്കുന്ന ചെമ്പ് പാത്രം നമ്മൾ ഈ വായുവിൻ്റെ സംസർഗം കൊണ്ട് ക്ലാവ് പിടിക്കാൻ തുടങ്ങുന്ന പോലെ, അപ്പോൾ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് അപ്പോൾ പിനിങ്ങും. അതുപോലെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമുള്ള നാമജപം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യത്തെ കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് നാളെ മീരാ ജയന്തിയുടെ കാര്യം പറയുമ്പോഴും, മീരാഭായിയുടെ കാരണം ഇത്രയും പ്രേമത്തോടെ ഇല്ലേ. നന്ദ ദുലാ
नंद दुलारे नाचो नाचो, नंद दुलारे नाचो नाचो, नंद दुलारे नाचो नाचो, माखन चोरी नाचो नाचो, माखन चोरी नाचो नाचो, ले മക്കൻ ചോറായിട്ടുള്ള നന്ദദുലാരി ആയിട്ടുള്ള അല്ലെ ഭഗവാനോട് നൃത്തം ചെയ്യൂ എന്ന് പറയുന്ന ഹൃദയത്തിൽ നിന്ന് പ്രേമത്തിന്റെ ഭാഷയിൽ കുറൂരമ്മയെ പോലെ ഭഗവാനെ ചേർത്ത് പിടിച്ച ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മീരാജിയുടെ ഏതാണ്ട് 1300-ലധികം കീർത്തനങ്ങൾ മീരാഭായി രചിച്ചിട്ടുണ്ടോ എന്നാണ് വിശ്വാസം. അപ്പോ ഇങ്ങനെ വെറുതെ ഒരു കൗതുകം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചരിത്രം ഒന്ന് നോക്കുമ്പോഴേക്കും ഏതാണ്ട് 523-ാമത് പിറന്നാളാണ്, ബർത്ത്ഡേ ആണ് മീരാഭായിയുടേത്. എത്ര 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 കൃഷ്ണങ്ങളും ഇല്ലേ. നന്ദ കിഷോര മാധവ മധു മന്ദഹാസ വദന സുന്ദര കൃഷ്ണ നാച്ചോ 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 നന്ദലാല നാച്ചു നാച്ചോ 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 ഏതാണ്ട് രാജസ്ഥാനിലെ കുടുകയിലാണ് ജനിച്ചു എന്നാണ് വിശ്വാസം മീരാജി അല്ലെ. വളരെ കുഞ്ഞായിരുന്നപ്പോ തന്നെ കിട്ടിയ കൃഷ്ണവിഗ്രഹത്തെ കൊണ്ട് തന്റെ ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ. എല്ലാം ദേവനാണ്. ത്വമേവ മാതാ, ഭഗവാനെ കൃഷ്ണ നീയാകുന്നു എനിക്ക് അച്ഛ അമ്മ. ത്വമേവ മാതാ ച പിതാ ത്വമേവ, നീയാകുന്നു എനിക്ക് അച്ഛൻ, നീയാകുന്നു എനിക്ക് ബന്ധു, നീയാകുന്നു എനിക്ക് വിദ്യ, നീയാകുന്നു എനിക്ക് ദ്രവണം, സർവതും നീയാകുന്നു കണ്ണാ എന്ന് പറഞ്ഞു 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 പറഞ്ഞ് എന്ന് പഠിച്ച സർവതും ഭഗവാനാണെന്ന് പറഞ്ഞ മനസ്സിൽ ഉറപ്പിച്ച മീരാജിയുടെ അല്ലെ. ഭക്തരെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ നമസ്കരിക്കുന്നത് പോലെ ഭക്തരെയും നമസ്കരിക്കണം അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറയുന്നത്, ഭഗവാന്റെ കാര്യം നമ്മൾ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. 1300-ലധികം കീർത്തനങ്ങൾ. ഏതാണ്ട് മീരാജി ഒരുപാട് കാലം ജീവിച്ചു എന്ന് പറയാൻ വയ്യ. ഏതാണ്ട് ഒരു 49 വയസ്സ് വരെയായിരുന്നു മീരാജിയുടെ ജീവിതകാലം എന്ന് പറയുന്നത്. ചിറ്റൂരിലെ രാജാവായ ഭോജരാജനെ വിവാഹം കഴിക്കുന്നു. പക്ഷെ മീരാഭായി വർണ്ണമാല്യം ചാർത്തുമ്പോഴും മീരാഭായിയുടെ മനസ്സിന്റെ ഭാവം, അവിടെയാണ് ഭാവത്തിന്റെ പ്രാധാന്യം. മീരാഭായി മനസ്സിൽ വിചാരിക്കുന്നത്, മീര എന്ന് പറയുന്ന സുന്ദരിയായ ബാലിക വിചാരിക്കുന്നത്, ഞാൻ വിവാഹം കഴിക്കുന്നത് ഭോജരാജനെയല്ല, മറിച്ച് ഞാൻ ഈ വർണ്ണമല്യം അർപ്പിക്കുന്നത് സക്ഷാൽ എൻ്റെ മനസ്സിൽ നൃത്തം ചെയ്യുന്ന നന്ദകിശോരനെയാണെന്ന് സങ്കല്പിച്ച് യുവിക്കുന്നു. അവിടെ നമുക്കറിയാം മീരാഭായിയുടെ കഥ, നമുക്കറിയാം മീരാജി അവിടെ ഭർതൃഗൃഹത്തിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ ചെറുതല്ല. കാരണം ആഹാരം വയ്ക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ കൃഷ്ണ 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 പാഹിമാം, കൃഷ്ണ 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 പാഹിമാം, കൃഷ്ണ 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 പാഹിമാം, കൃഷ്ണ 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 പാഹിമാം, കൃഷ്ണ 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 പാഹിമാം, കൃഷ്ണ 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 പാഹിമാം എന്ന് ഭജിച്ച എന്ന് ജപിച്ച ആനന്ദത്തോടുകൂടി നടന്ന മീരാജിയുടെ ഭർതൃഗൃഹത്തിലുള്ള ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. കാരണം സദാ കൃഷ്ണനാമം ജപിച്ച് നടക്കുന്നതും കാണുന്നതൊക്കെ കൃഷ്ണസ്വരൂപമാണെന്നും കണ്ട് മാലയിടുക, പാദപൂജ ചെയ്യുക തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇല്ലേ. എങ്കിലും തനിക്ക് ഭഗവാൻ കൃഷ്ണനാണ് സർവതുമെന്ന് പറഞ്ഞ് ഇല്ലേ കൊട്ടാരം വിട്ടിറങ്ങേണ്ടി വന്ന മീരാജിയെ നമുക്ക് മറക്കാൻ വയ്യ ഇല്ലേ. ഭാവ് മീരാജിയുടെ പിറന്നാളും കൂടിയാണ് ഇല്ലേ. അങ്ങനെ നാളെ മീരാജിയുടെ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മീരാജിക്ക് ഒരു ഗുരു ഉണ്ടെന്നായിരുന്നു വിശ്വാസം. ഗുരു രവിദാസ് എന്ന് പറയുന്ന ഒരു ഗുരുജി, സന്ത് തുളസിദാസിന്റെ ഒക്കെ വളരെ എന്ത് പറയുന്നത് വളരെ കടുത്ത ആരാധകനും വളരെ എന്ത് പറയുന്നത് ആത്മസഖാത്വം തോന്നിയിരുന്ന രവിദാസ് എന്ന് പറയുന്ന ഗുരുജിയുണ്ട് അല്ലേ. മീരാഭായിയെ പറയുമ്പോൾ സന്ത് തുളസിദാസിനെ ഓർമ്മ നമസ്കരിക്കാതെ വയ്യ, രൂപ ഗോസ്വാമിയെ നമസ്കരിക്കാതെ വയ്യ, ഈ ഗുരുപരമ്പരകളെയൊക്കെ നമസ്കരിച്ച് ചിത്തച്ചോര മുരളീവാല
ഘനശ്യാമ നന്ദകും നന്ദലാല നന്ദലാല ചിത്തശോര മുരളിവാല ഘനശ്യാമ നന്ദ ഗോപാല നന്ദലാല വൃന്ദാവന ശ്യാമ ഗോപാല എന്ന് പറഞ്ഞ് നമ്മൾ നാമം ജപിക്കുമ്പോൾ ഇല്ലേ, അപ്പോൾ വാൽമീകി ജയന്തി, മീരാ ജയന്തി. അപ്പോൾ ഇന്ന് വാൽമീകി നാമജപം, ജപം രണ്ടാമത്തെ ദിവസമാണ്. രാമനാമം കഴിയുന്നത്ര 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 ജപിക്കണം. അതുപോലെ രാമാഷ്ടകം ഇന്നലെ നമ്മൾ പഠിച്ച ഓം ഭജേ വിശേഷ സുന്ദരം. കമ്മ്യൂണിറ്റിയിൽ എഴുതിയിട്ടിരുന്നു, കണ്ടായിരുന്നോ? ആ കണ്ടു അല്ലേ, കമ്മ്യൂണിറ്റിയിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം. നമ്മൾ നാമം ജപിക്കുമ്പോൾ കമ്മ്യൂണിറ്റി നോക്കാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കമ്മ്യൂണിറ്റി നോക്കാൻ പറ്റുമെങ്കിൽ വരികൾ അതിനകത്ത് കിടപ്പുണ്ടേ, നോക്കിയാൽ മതി. ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സുഭക്ത ചിത്തരഞ്ജനം സദൈവ രാമമദ്വയം. ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സുഭക്ത ചിത്തരഞ്ജനം സുമേം ദ്വയം ജടാകലാപശോഭിതം സമസ്ത പാപനാശകം സുഭക്ത ഭീതി ഭഞ്ജനം ഭജേ മമ ദ്വയം. പ്രേമത്തോടെ ചിരിച്ച മുഖത്തോടുകൂടി നാമം ജപിക്കും അല്ലേ, ഭഗവാനോടുള്ള അർച്ചനയല്ലേ, പ്രേമത്തോടെ ജപിക്കും കേട്ടോ. ജടാകലാപശോഭിതം സമസ്ത പാപനാശകം സുഭക്ത ഭീതി ഭഞ്ജനം ഭജേഹ രാമമദ്വയം നിജസ്വരൂപബോധകം കൃപാകരം ഭവാപഹം സമം ശിവം നിരഞ്ജനം ഭജേഹ രാമമദ്വയം ഭജേഹ രാമമദ്വയം ഭജേഹ രാമമദ്വയം സഹ പ്രപഞ്ചകൽപ്പിതഹ്യ രാമരൂപവാസ്തവം നിരാമയം ഭജേഹ രാമമദ്വയം നിഷ്പ്രപഞ്ച നിർവികൽപ നിർമ്മലം നിരാമയം ചിദേകരൂപസന്ദതം ഭജേഹ രാമമദ്വയം ജേഹ രാമമദ്വയം ഭജേഹ രാമമദ്വയം അപാദിപ്രോതരൂപകം ഹ്യശേഷദേഹകൽപ്പിതം ഗുണാകരം കൃപാകരം ജേഹ രാമമദ്വയം മഹാവാക്യബോധകീർദ്ജാനമാനവാക്പദൈ പരബ്രഹ്മവ്യാപകം ഭജേഹ രാമമദ്വയം ഇവപ്രദം സുഖപ്രദം ഭവചിദംഭമാപഹം വിരാജമാനദേശികം രാമമദ്വയം ശിവപ്രദം സുഖപ്രദം ഭവചിദംഭമാപഹം വിരാജമാനദേശികം യഹ രാമമദ്വയം നിയമാനമദ്വയം ശിവപ്രദം സുഖപ്രദം ഭവചിദംഭമാപഹം വിരാജമാനദേശികം ഭജേഹ രാമമദ്വയം പ്രഭം സുഖപ്രദം ഭവചിദ്രം ഭ്രമാപഹം രാജമാനദേശികം ഭജേഹ രാമമദ്വയം നാമമാനമദ്വയം ജേഹ രാമമദ്വയം ഭജേഹ രാമമദ്വയം ഭജേഹ രാമമദ്വയം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ രാമ
राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे देवी हरे देवी, देवी देवी हरे हरे, हरे माया हरे माया, माया माया हरे हरे। सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद, सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद, सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद। സർവഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച, മഴയൊക്കെ എങ്ങനെയുണ്ട് അതൊക്കെ ചോദിക്കാൻ പറ്റും കേട്ടോ ജപത്തിന്റെ ഇതിനകത്ത്. കാരണം വാത്മീകി ജപത്തിന് നമ്മൾ രണ്ടാം ദിവസമല്ലേ, അപ്പൊ നാളെ കൊണ്ടത് സമർപ്പിക്കണമല്ലോ വൈകുന്നേരം അല്ലെ. മഴയൊക്കെ അവിടെ എങ്ങനെയുണ്ട് അല്ലെ? ഭഗവാനോട് പ്രാർത്ഥിക്കാമില്ലേ? മറ്റ് കേടുപാടുകളൊന്നും കൂടാതെ, മറ്റ് ദോഷങ്ങളൊന്നും കൂടാതെ ഭഗവാനെ സർവതും ശാന്തമാകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. നമ്മൾ ആ ഒരു കാലത്ത് പ്രകൃതിയെ ഇങ്ങനെ കണക്കറ്റ് ചൂഷണം ചെയ്തു അല്ലേ. ഭാരതത്തിന്റെ സനാതനമായ സംസ്കാരം അനുസരിച്ച് സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ, വിന്യാരംഭം കഷ്യാമി പാദസ്പർശം ക്ഷമസ്വമേ, പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് ഇല്ലേ. മലകളും കുന്നുകളും ഒക്കെ ദേവിയുടെ ഹൃദയഭാഗങ്ങളാണെന്നും സ്തനഭാഗങ്ങളാണെന്നും ഇല്ലേ, സമുദ്രം ദേവിയുടെ വസനമാണെന്നും വസ്ത്രമാണെന്നും ഒക്കെ പഠിപ്പിച്ചു തന്ന, അവിടെ ഒന്ന് കാലു വയ്ക്കുമ്പോൾ ദേവി ഞങ്ങൾ അറിയാതെ കാലു വയ്ക്കുന്നത് അങ്ങ് ക്ഷമിച്ചാലും എന്ന് പറയുന്ന ഒരു സനാതനമായ സംസ്കൃതി നമുക്ക് പകർന്നു തന്നപ്പോൾ നമ്മൾ അതൊന്നും കേൾക്കാതെ ഇല്ലേ കുന്നിടിച്ച് മലയിടിച്ച് കടൽ അല്ലേ കടൽ തുരന്ന് നമ്മൾ എന്തൊക്കെയോ ചെയ്തു ഇല്ലേ. എന്തൊക്കെയാണ് ചെയ്തതെന്നറിയാൻ വയ്യ. നമ്മളെ പ്രകൃതിയെ അമ്മ എന്നാണ് വിളിക്കുക ഇല്ലേ. ഇല്ലേ അർദ്ധനാരീശ്വര സങ്കല്പം തന്നെ പ്രകൃതി പുരുഷ സംയോഗമാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് വെറും സന്യാസമോ കവി ഉടുക്കലോ ഒന്നുമല്ല. ആധ്യാത്മികത എന്ന് പറയുന്ന സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കാനുള്ള സമഭാവന വളർത്തുന്ന സമ്പ്രദായം കൂടിയാണ് സാധന എന്ന് പറയുന്നത് ഇല്ലേ. അതുകൊണ്ടാണ് അരിപ്പടി കോലം നമ്മൾ വീടിൻ്റെ മുറ്റത്ത് എഴുതുമ്പോൾ ഉറുമ്പിനും ബാവിടാ പ്രാണികൾക്കുമൊക്കെ ആഹാരമായി ഭവിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അരിപ്പൊടി കോലം എഴുതുന്നത് ഇല്ലേ. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഇല്ലേ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ എന്ന് പറഞ്ഞ് നമ്മൾ ജപിക്കുന്നത്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അന്നദാതാ സുഖീഭവ, അന്നം തന്നയാൽ സുഖമായി ഭവിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നത് ഇല്ലേ. ഏറ്റവും ഉദാത്തത്തിൽ ഉദാത്തമാണ് ഭാരതത്തിന്റെ സംസ്കൃതി. അതിന് ദർ ഇസ് നോ കാസ്റ്റ്, ദർ ഇസ് നോ ക്രീഡ്, ദർ ഇസ് നോ റിലീജിയൻ, ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, ജെൻഡർ ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇറ്റ്സ് ബിയോണ്ട്. എല്ലാത്തിനും ഉപരിയാണ് പ്രപഞ്ചം എന്ന് പറയുന്ന സത്യം ഇല്ലേ. ഓം അഗ്നയേ ജാതവേദസേദം നമമാ എന്നും ഇല്ലേ, ഈശാവാസിമിതം സർവം എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് കൊണ്ടാണ് ഇല്ലേ. ഈശാവാസിമിതം സർവം എന്നതിൻ്റെ വളരെ സാമാന്യ ഭാവമല്ലേ, മണ്ണിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു അവൻ കരളിലിരിക്കുന്നു, മണ്ണിലും എണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനാം, കരളിലിരിക്കുന്നു മണ്ണിലും എണ്ണിലും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് എല്ലാ മാസത്തിലും ഒരു ദിവസം ഇല്ലേ
പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ എക്കോസിസ്റ്റം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാവുകളെ നമ്മൾ ഇല്ലേ നമസ്കരിക്കുന്നത്, നാഗാവുകളിലെ ജൈവ വൈവിധ്യത്തെ നമ്മൾ നമസ്കരിക്കുന്നത്, നാഗത്താന്മാരെ നമസ്കരിക്കുന്നത് ഇല്ലേ. ആയില്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും പൂജ എന്നുള്ളതിനുപരി, ഉപാധി എന്നുള്ളതിനുപരി സർവപ്രപഞ്ചത്തിന്റെ സർവജീവജാലങ്ങളെയും അല്ലേ വൈവിധ്യങ്ങളെയും, ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന ജൈവ വൈവിധ്യങ്ങളെയും നമസ്കരിക്കലു കൂടിയാണ്. കടമായി കുറച്ചു കാലം നമുക്ക് ജീവിക്കാൻ അവസരം തന്ന ഭൂമിക്കുള്ള ഒരു സമർപ്പണമാണ്. ഓരോ ആയില്യത്തിന് നമ്മൾ ചെല്ലുമ്പോഴും അല്ലേ ഭൂമിയിലെ സത്യമുള്ള നാഗത്താന്മാർക്ക്, നാഗദൈവങ്ങൾക്ക് നമ്മൾ യഥാവിധി പൂജകൾ അനുഷ്ഠിക്കുമ്പോഴും അതിന് ആവാസ വ്യവസ്ഥ ഒരുക്കിയ പ്രപഞ്ചത്തിൻ്റെ വൈഭവത്തെ നമ്മൾ നമസ്കരിക്കണം ഇല്ലേ. മഴയെ നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനാണ്? ഗോവർദ്ധന പൂജ, ഇപ്പോഴും വൃന്ദാവനത്തിൽ ഗോവർദ്ധന പൂജയുണ്ടല്ലോ, എന്തിനാണ് ഗോവർദ്ധന പൂജ ഇല്ലേ? ഗോവർദ്ധന ഗോവർദ്ധനഗിരിധാരി എന്ന് നമ്മൾ പറയുന്ന ഇല്ലേ ഗോവർദ്ധന പൂജ. കാരണം പർവ്വതത്തിനെയും കാറ്റിനെയും മലയെയും മഴയെയും ഒക്കെ ഈശ്വര്യമായി കണ്ട സനാതനമായ സംസ്കൃതി തിരിച്ചുവരണം. ഓരോരുത്തരും നാമം ജപിക്കുന്ന ഓരോരുത്തരും ഇല്ലേ അന്തരീക്ഷം ശാന്തി ഇല്ലേ, നമ്മൾ ശാന്തിമന്ത്രം പഠിച്ചിട്ടുണ്ട് ഇല്ലേ, ശാന്തിമന്ത്രം ഉരുവിടണം. സർവഭാഗ്യങ്ങളും അല്ലേ, സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ച ശ്യാമളാദണ്ഡകം. മാണിക്ക വീണാമുപലാളയന്തിമ്മദാലസാം മഞ്ജുളവാഗ്വിലാസാം മഹേന്ദ്ര നീലദ്യുതി കോമളാംഗിം മാതംഗകന്യാ മനസസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാപദം സേ കുജോന്നദേ കുങ്കുമരകശോണേ പുണ്ഡ്രേഷു പാശാങ്കുശപുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേക മാതാ മാതാ മരുതകശ്യാമ മാതംഗേ മദശാലിനി കുര്യാത് കടാക്ഷം കല്യാണി കദംബ വനവാസിനി ജയ മാതംഗതനയേ ജയ നീലോൽപലദ്യുതേ ജയ സംഗീതരസികേ ജയലീലാം ശുഖപ്രിയേ ജയ ജനനീ സുധാ സമുദ്രാന്തരുദ്ധിന്മണിദ്യൂപ സംരൂഢ ബിൽവാട വിമധ്യകൽപദ്രുമാ കൽപകാദംബ ഗാന്ധാരവാസപ്രിയേ കൃത്തിവാസപ്രിയേ സർവലോകപ്രിയേ സാദരാരബ്ധ സംഗീത സംഭാവനാലോല നീപസ്രഗാബദ്ധ ചൂളിസനാഥത്രികേ സാനുമത്പുത്രികേ ശേഖരേ ഭൂതശീതാംശുരേഖാ മയൂഘാവലീബദ്ധ സുസ്നിഗ്ധ നീലാളക ശ്രേണി ശൃംഗാരിതേ ലോകസംഭാവിതേ കാമലീലാധനു സന്നിബഭ്രൂലതാ പുഷ്പസന്തോഹ സന്ദേഹ കൃലോചനേ വാക്സുദാസേജനേ ചന്ദ്രികാമണ്ഡലോദ്ഭാസിലാവണ്യഗണ്ടസ്ഥലന്യസ്തകസ്തൂരികാപത്രരേഖാസമുദ്ഭൂത സൗരഭ്യ സംഭ്രാന്ത ഭൃംഗാംഗനാഗീത സന്ദ്രീ ഭവൻ മന്ത്രതന്ത്രീശ്വരേ സുസ്വരേ വസ്വരേ വല്ലകീ വാദന പ്രക്രിയാലോലതാളീതളാബദ്ധ വിശേഷാടംഗഭൂഷാ വിശേഷാന്വിതേ സർവസമ്മനിതേ ദിവ്യഹാലാ മദദ്വേല ഹേലാല സചക്ഷുരാന്തോളന ശ്രീ സമാക്ഷിപ്ത കർണൈകാം നീലോൽപലേ ശ്യാമളേ പൂരിതാശേഷലോകാഭിവാഞ്ചാഫലേ നിർമ്മലേ ശ്രീഫലേ ശ്വേതബിന്ദൂല സൽഭാലലാവണ്യ നിശ്യന്ത സന്തോഹ സന്ദേഹ കൃത്നാസികാ മക്തികേ സർവമന്ത്രാത്മികേ കാളികേ മുഗ്ധമന്ദസ്മിതോദാര വക്രസ്ഫുരത്വകതാംബൂലകണ്ഠോത്കരേ ജാനമുദ്രാകരേ സർവസമ്പത്കരേ പത്മഭാസ്വത്കരേ ശ്രീകരേ പത്മഭാസ്വത്കരേ ശ്രീകരേ കുന്ദപുഷ്പദ്യുതി സ്നിഗ്ധദന്താവലി നിർമ്മലാലോല കല്ലോല സമ്മേളന സ്മേരശോണാദരേ ഭാരുവിനാദരേ പക്വബിംബാദരേ സുലളിത നവയൗവനാരംഭചന്ദ്രോദയദ്വേലാവണ്യ ദുഗ്ധാർണവാവിർഭവത്കമ്പുബിംബോക ഭൃത്കന്ധരേ സത്കലാ മന്ദിരേ മന്ദരേ ദിവ്യരത്ന പ്രഭാബന്ധുരച്ഛന്നഹാരാദിഭൂഷാ സമുദ്യോതമാനാനവദ്യാംഗേ ശുഭേ ശുഭേ രത്നകേയൂര രശ്മിച്ഛടാ പല്ലവ പ്രോളസദ്വർലതാരാജിതേ യോഗിഭീ പൂജിതേ വിശുദ്രക്മണ്ഡലവ്യാഭിമാണിക്യ തേജസ്ഫുരത്കങ്കണാലംകൃതേ വിഭ്രമാലംകൃതേ സാധുബീ സത്കൃതേ വാസരാരംഭവേലാ സമുദ്രംഭമാനാരവിന്ദ പ്രതിദ്വന്ദി പാണിദ്വയേ സന്തതോദ്വയേ ദിവ്യരക്തോർമികാതീതതിസ്തോമ സന്ധ്യായമാനാംഗുലീ പല്ലവോദ്യന്ന ഹിന്ദു പ്രഭാമണ്ഡലേ സന്നദാകണ്ഡലേ ചിത്പ്രഭാമണ്ഡലേ
प्रफुल्ल सत्कुंडलें तारगा जालनी का सहारा वलिस्मेर चारुस्तना भोग भारा नमन्मल्य वद्दी वलिछेदं वीजी समुल्लास संदर्शिदागार सौंदर्य रत्नागरे वल्लगी भृत्करे किंकर श्रीकरे हेम कुंभोपमा उत्तुंग वक्षोज भारावनम्रत्र लोकावनम्रे लसद्वृत्त गंभीर नाभिस्तर स्थिर शैवाल शंकागर श्याम रोमावली भूषणे मंजु संभाषणे चारु शिंजत कड़ी सूत्र नर्भत्सिदानंग लीला मरे पद्मरागोल सन्मेघला भास्वर श्रोणि शोभाजिदा स्वर्ण भूवृत्तले चंद्रिका शीतले विगसिदा नवकिंशुका नम्र दिव्यांशु गच्छन्न चारु ऋषोभापरा भूत सिंधूर शोणायमाने नृमादंगास्तार्गले वैभवानर्गले च्यामले वैभवानर्गले श्यामले कोमल स्निग्ध नीलोल्पलादिदानंग तुणीर शंकागर उदार जंघार दे चारु लीलाकदे नम्र दिक्पाल सीमंदिनी कुंदल स्निग्ध नील प्रभा पुंज संजात दुर्वांगुरा शंग सारंग संयम संयोगरिंगन्न केन्द्रज्वले प्रज्वले निर्मले प्रह्व देवेश लक्ष्मीश भूदेश तोयेश वाणीश गीनाश दैत्येश यक्षेश वायग्निगोडीर माणिक्य संघृष्टु बालात बोधामलाक्षार सारुण्य दारुण्य लक्ष्मी गृहदांग्रिपत्ने सुपत्ने उमे सुरचिर नवरत्न वेडस्थिते सुस्थिते रक्तपद्मासने रक्तसिंहासने शङ्खपद्मद्वयोपश्रुते विश्रुते तत्र विघ्नेश दुर्गा वडुक्षेत्रपालवृत्ते मत्तमादङ्गकन्या समूहान्युदे भैरवाष्टभिर्वेष्टिते मयूरमञ्जुलामेनकाद्यङ्गरामान्यते देवी वामादिशक्ति वर्षे विदे धात्र लक्ष्मी आदिशक्ति अष्टगे संयुदे मंद मातृगा मंडलेर मंडिदे यक्ष गंधर्व सिद्धांगना मंडलेर अर्चिदे भैरवी समृदे पंचबाणात्मिके पंचबाणे नरत्याज संभाविदे प्रीति भाजाम वसंदेन जानंदिरे भक्ति भाजाम परम श्रेयसे कल्पसे योगिना मानसे द्योतसे छंदसा मोजसे भ्राजसे गीत विद्या विनोदादि दृष्टेन कृष्णेन संपूज्यसे भक्ति मच्चेदसा वेदसा स्तूयसे विश्वहृदयेन वाद्येन विद्याधरेर्गीयसे श्रवणहरण दक्षिणक्वाणया विनयाम किन्नरर्गीयसे यक्ष गंधर्व सिद्धांगना मंडले रचिसे सर्व सौभाग्यवाजावधि भर्वधु भिसुराण समाराध्यसे सर्व विद्या विशेषात्मकं चाडुगादा समुचरणं गंडमूलोल सद्वर्ण राजत्रयं गोमलं शमलो उदार वक्षद्वयं तुंड शोभावधि शुकं तं शुकं लालयन्ति परिक्रीडसे पाणिपद्मद्वयो अक्षमालामपि स्फाटिकीं ज्ञानसारात्मकं पुस्तकं चाभरणाङ्कुशं भाषमापि प्रतीयेन सन्धिन्ति सचेतसा तस्य वक्त्रान्तरद्यद्यपद्यात्मिका भारती निःसरेद्येन येन वायावगारुदर्भावसे तस्य वश्या भवन्ति स्त्रिया पुरुषा येन वा साधकोपद्युतिर्भावसे सोऽपि लक्ष्मीसहस्रे परिक्रीडते किं न सिद्ध्यद्वपुश्यामलं गोमलं चन्द्रचूडान्वितं तावकं ध्यायेत तस्य लीलासरोवरो वारिधिं तस्य गळिवनं नन्दनं तस्य भद्रासनं भूतलं तस्य गिरिदेवताकिङ्करि तस्याज्ञाकरि श्रीस्वयं सर्वतीर्थात्मिके सर्वमन्त्रात्मिके सर्वयन्त्रात्मिके सर्वतन्त्रात्मिके सर्वचक्रात्मिके सर्वशक्त्यात्मिके सर्वपेडात्मिके सर्वतत्त्वात्मिके सर्वविद्यात्मिके सर्वयोगात्मिके सर्वनादात्मिके सर्ववर्णात्मिके सर्वशब्दात्मिके सर्वविश्वात्मिके सर्वदीक्षात्मिके सर्वसर्वात्मिके ॐ सर्वगे सर्वरूपे जगन्मातृके पाहि मां दिव्यै तुभ्यं नमो देवे पाहि मां तुभ्यं नमो देवे तुभ्यं नमो देवे तुभ्यं नमो देवे तुभ्यं नमः हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे सर्वत्र गोविंद नाम संकीर्तनम् गोविंद हरि गोविंद सर्वत्र गोविंद नाम संकीर्तनम् गोविंद हरि गोविंद सर्वत्र गोविंद नाम संकीर्तनम् गोविंद हरि गोविंदम्।
സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അല്ലേ ഇന്ന് വാൽമീകി ജയന്തി ജപം ദിനം രണ്ട്, രണ്ടാം ദിനത്തിലെ ജപം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നാളെ നമ്മൾ രാമാഷ്ടകം 8 തവണയാണ് നമ്മൾ നാളെ രാമാഷ്ടകം ചൊല്ലുന്നത്. അപ്പോൾ നാളെ രാമാഷ്ടകം ചൊല്ലാൻ പഠിച്ചിട്ട് വരണേ, രാമാഷ്ടകം ചൊല്ലണം. പിന്നെ നമ്മൾ ബാക്കി നാളെ മീരാ ഭജൻസ് ആണ്. അപ്പോൾ രാമാഷ്ടകം എത്ര കണ്ട് രാമ 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 കൃഷ്ണ ഭഗവാനെ രാം 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 എന്ന് ജപിക്കുന്നു. അത്രയും നല്ലത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഉള്ള ജപം നാളെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, മറ്റേത് രാമ 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 ആവും. ഉച്ചയ്ക്കാവുമ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണയാവാം അല്ലേ. ഉച്ചയ്ക്ക് അഭിജിത്തിൻ്റെ ജപം 48 മിനിറ്റ്. ആ ജപമൊക്കെ നടക്കുന്നുണ്ടോ? കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? ശരി, സന്തോഷം അല്ലേ. അപ്പോൾ കാലാവസ്ഥ ഫോർകാസ്റ്റിൻ്റെ ഇതൊക്കെ നോക്കിക്കോണം അല്ലേ, പ്രഡിക്ഷൻസ് നോക്കിക്കോണം, വളരെ ശ്രദ്ധിക്കണം. നാളെ ഉച്ച തൊട്ട് മഴ ഉണ്ടായേക്കും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. മഴ നനയാൻ നിൽക്കരുത്, പനിയൊക്കെ വന്നു പോയാൽ വലിയ പാടാണില്ലേ അയ്യോ. അപ്പോൾ അതൊക്കെ വരാൻ നോക്കിക്കോണം കേട്ടോ. അപ്പോൾ സർവഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി 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 ബോൽ. രാധേ 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 ശ്യാം. ഇനി ഇതൊക്കെ ജപിച്ച് കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ, ചൊവ്വാഴ്ചയായി സമയം കിട്ടുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും ലളിത സഹസ്രനാമം 1 മിനിറ്റോ 1 പ്രാവശ്യം ഒന്ന് വായിക്കുമോ? 1 25 മിനിറ്റൊക്കെ വേണ്ടി വന്നേക്കും അല്ലേ. ഒന്ന് വായിക്കുമോ? വായിച്ചാൽ വലിയ സന്തോഷം അല്ലേ. വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ അറിയുന്നും കാണുന്നും ഒക്കെ ഉണ്ട് അല്ലേ. സർവഭാഗ്യങ്ങളും ഭഗവതി തട്ടെ എന്ന് പ്രാർത്ഥിച്ച് അല്ലേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പം നാളെ അല്ലേ വാൽമീകി ജയന്തിയാണ്. നാളെ വൈകുന്നേരം ഷാർപ്പ് അല്ലേ 7 മണിക്ക് കാണാം. ഹരി ഹരി ബോൾ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.